ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജെറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, കുറേ പേര് എന്നോട് ചോദിച്ചു എൻ്റെ സ്കോഡ് കാട്ടിയത് സ്കോഡ് കാട്ടിയത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാൻ സാധാരണ ഇതിൽ ഓൺലൈൻ മാച്ചിൽ യൂസ് ചെയ്യുന്ന എൻ്റെ സ്കോഡാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ, ജസ്റ്റ് ഞാൻ ഓൺലൈൻ മാച്ചിൽ സ്കോഡ് മാത്രം കാണിച്ചിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള സ്കോഡ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വീഡിയോയുടെ ലെങ്ത് നല്ല രീതിയിൽ കൂടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓൺലൈൻ മാച്ച് മാത്രം കാണിച്ചിരുന്നത്. സോ ഓൺലൈൻ മാച്ചിൽ സ്കോഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് എൻ്റെ സ്കോഡ്. ഞാൻ 4-3-3 എന്ന് പറയുന്ന ആ ഒരു ഫോർമേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അത്ര നല്ലൊരു ഫോർമേഷൻ ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്ക് നല്ലൊരു കളി ഈ ഒരു ഫോർമേഷൻ വെച്ചിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ മാനേജർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിദാനാണ്. അപ്പോൾ ജിദാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് വരെ യൂസ് ചെയ്തിട്ടുള്ള മാനേജേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ളൊരു മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാനേജർ തന്നെയാണ്. നല്ലൊരു റിസൾട്ട് എൻ്റെ കളിയിൽ ഉണ്ടാക്കി തരുന്ന ഒരു മാനേജർ തന്നെയാണ് ഈ ഒരു മാനേജർ. അപ്പോൾ നിങ്ങളിപ്പോൾ വേറുള്ളവർ പറഞ്ഞ് കേട്ടിട്ട് നിങ്ങളൊരു മാനേജറിനെ ചൂസ് ചെയ്യൊന്നും വേണ്ട. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഒരുപാട് മാനേജേഴ്സിനെ നിങ്ങൾ കളിപ്പിച്ച് വെക്കാം. അതിൽ ഏതെങ്കിലും ഒരു മാനേജർ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ പ്ലേയിങ് സ്റ്റൈലിന് സൂട്ടബിൾ ആയിട്ടുള്ളതുണ്ടാവും. സോ അത്തരത്തിൽ ഞാൻ സെലക്ട് ചെയ്തൊരു മാനേജറാണ് നമ്മുടെ ഈ ഒരു ജിദാൻ. സോ നല്ലൊരു കൗണ്ടർ അറ്റാക്കിംഗ് മാനേജറാണ്. ഒരു കൗണ്ടർ അറ്റാക്ക് കിട്ടി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കളിപ്പിക്കാൻ പറ്റുന്നൊരു മാനേജറാണ് അദ്ദേഹം. ഇപ്പോൾ ജിദാനൊരു പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗോൾ ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗോൾ തിരിച്ച് അങ്ങോട്ട് എന്താ പറയുക, വീട്ടിൽ കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒരു മാനേജറിനുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഗെയിമാണ് കൂടുതലായിട്ട് ഇഷ്ടം. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാനേജറിനെ ഞാൻ എടുക്കാനുള്ള കാരണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്കോളിലെ ചെക്കന്മാരൊക്കെ ഒന്ന് പരിചയപ്പെടാം. സോ ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത് ജി കെ ആണ്. ജി കെ അഡേഴ്സനാണ്. അപ്പോൾ നല്ലൊരു ജി കെ തന്നെയാണ്. എനിക്ക് നല്ല രീതിക്ക് റിസൾട്ട് തന്നിട്ടുള്ളൊരു ജി കെ ആണ് നമ്മുടെ ഈ ഒരു അഡേഴ്സൺ. സോ സിറ്റിൻ്റെ പ്ലെയറാണ്. നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നുണ്ട്. ഒരുപാട് ഓപ്പണിന് കിട്ടുന്ന ഒരുപാട് ഓപ്പൺ ചാൻസുകൾ തടുത്തിട്ടിട്ടുള്ളൊരു കീപ്പറാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കീപ്പറെ ഇറക്കാനുള്ള കാരണം. പിന്നെ അതേപോലെ തന്നെ റെയ്ഡ് ബാക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ വാൾക്കറെ ഉണ്ടായിരുന്നു. വാൾക്കറിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കാണാൻ പറ്റും, സ്പീഡ് തന്നെയാണ്. സ്പീഡ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ഇത് വിങ് കൂടെ അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാൽ പിടിച്ചു കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വാൾക്കർ എടുത്തിട്ട്. പിന്നെ വാൾക്കർ ഓഫൻസീവ് ഫുൾ ബാക്കാണ്. അതുകൊണ്ട് തന്നെ മുമ്പിലേക്കും ബാക്കിലേക്കും അങ്ങനെ ഇറങ്ങി ഇറങ്ങി കളിച്ചോളും. ഇപ്പോൾ ഒരു കൗണ്ടർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവിടെ വന്നിട്ട് ഇടപെടും. അതേപോലെ ഒരു കൗണ്ടർ അങ്ങോട്ട് പോകുകയാണെങ്കിൽ അവിടെ പോയിട്ടും സഹായിക്കണ്ടാവും. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വാൾക്കറെ റൈറ്റ് ബാക്കായിട്ട് തിരഞ്ഞെടുത്തത്. പിന്നെ ലെഫ്റ്റ് ബാക്കായിട്ടത് നമ്മളെ മാർസലോനാണ്. അപ്പോൾ മാർസലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്തൊരു പ്ലെയറാണെന്ന് പറയാം. വാൾക്കറിൻ്റെ അതേപോലെ ഒരു എന്താ പറയുക, ആ സൈഡിലൂടെ വിങ്ങിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അറ്റാക്ക് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറൊന്നുമല്ല. ഒരു ഫുൾ ബാക്ക് ഫിനിഷറാണ്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിൻ്റെ സെൻറ്ററിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ മാർസലോ. അത് ചില സമയത്ത് എനിക്ക് എന്താ പറയുക, 4 സീം ഓഫ് ഉണ്ടോ എന്നൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അത് ഈ ഒരു മാർസലോ അവിടേക്ക് വരുന്നതുകൊണ്ടാണ്. പിന്നെ മാർസലോനെ കൊണ്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോളൊക്കെ അടിപ്പിക്കാൻ പറ്റും. കാരണം ആ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് തന്നെ മാർസലോ അങ്ങനെ കയറി കയറി വരും. പക്ഷേ ചില സമയത്ത് ഇപ്പോൾ ആൾ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ ആളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഓടി ആ ഒരു എന്താ പറയുക സെൻറ്റർ കൂടെ ഓടി എത്തുമ്പോഴേക്ക് എന്താ പറയുക, അവിടെ ഗോൾ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഈ ഒരു പ്ലെയറെ ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് എനിക്ക് ഒരു ചെറിയ താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു പ്ലെയർ ഇടുന്നത്. പിന്നെ സെൻറ്റർ ബാക്കായിട്ട് ഇട്ടത് രണ്ട് ബിൽഡപ്പിനാണ്, ഡിലേറ്റിനും ആൻറ്റേക്കിനും. അപ്പോൾ ഒരു എക്സ്ട്രാ വൺമാനെ ഇറക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ചില സമയത്ത് ഡിഫൻസ് പൊട്ടി പോകുന്നൊരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇറക്കേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് അങ്ങനത്തെ പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് ബിൽഡപ്പിന് ഇട്ടത്. പിന്നെ രണ്ട് ബിൽഡപ്പിന് ഇട്ടാലും ഒരു പ്രശ്നമുണ്ട്. അതായത് ഓപ്പോണന്റ് നമ്മളെ ബോക്സിന് മുമ്പ് നിന്ന് കുറച്ച് കൂടുതൽ കളിക്കും, മാത്രമല്ല ലോങ് റേഞ്ച് അടിച്ച് കയറ്റാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എക്സ്ട്രാ വൺമാൻ ആയി കഴിഞ്ഞാൽ മുമ്പ് പോയിട്ട് ബോൾ എടുത്തോളും. അതുകൊണ്ട് തന്നെ ലോങ് റേഞ്ച് അടിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് ഡിഫൻസ് പൊട്ടി പോകുന്ന ആ ഒരു ഇതിലാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് എന്താ പറയുക, ഒരുമാതിരി ഒരു ഇടങ്ങാറുണ്ട് അക്കറ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് ബിൽഡപ്പിന് ഇട്ടത്. എം എഫ് ആയിട്ട് ഞാൻ ബുസ്കറ്റിനെയാണ് എടുത്തത്. ബുസ്കറ്റിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആങ്കർമാനാണ്. അതുകൊണ്ട് തന്നെ ഒരു കൗണ്ടർ ഇങ്ങോട്ട് വരികയാണെങ്കിലും ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ആങ്കർമാൻ ഉണ്ടാവും. ഡിസ്ട്രോയർ ഇട്ട് കഴിഞ്ഞാൽ ഡിസ്ട്രോയർ അറ്റാക്കിന് കയറി വരും. ബുസ്കറ്റ് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഉണ്ടാവും. പിന്നെ ഹൈറ്റ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ലോങ് ബോളിലൊക്കെ നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ സി എം എഫ് ആയിട്ട് ഞാൻ രണ്ട് ബോക്സ് ടു ബോക്സ് പ്ലെയർ ഇട്ടത്. ഒന്ന് ബെക്കാമാണ്, ഒന്ന് പോഗ്ബയാണ്. എൻ്റെ ഏത് സ്കോഡ് എടുത്തു കഴിഞ്ഞാലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പ്ലെയറാണ് ബെക്കാം. അപ്പോൾ ബെക്കാമിനെ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഒന്ന് ത്രൂ പാസിനാണ്, മറ്റൊന്ന് കോർണറാണ്. അപ്പോൾ അടിപൊളി കോർണർ എടുത്തു തരുന്നൊരു പ്ലെയറാണ് ബെക്കാം. സോ ബെക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏത് സ്കോഡിലും ഉണ്ടാവും. ഞാൻ എനിക്ക് ഏതോ കാലം, ഒരു കൊല്ലം മുമ്പെയൊക്കെ തന്നെ ബെക്കാം എൻ്റെ കയ്യിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ സ്കോളും, നിങ്ങൾക്ക് ഏത് സ്കോൾ നോക്കി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ സ്കോളിലുള്ളൊരു പ്ലെയറാണ് ബെക്കാം. പിന്നെ പോഗ്ബനായിട്ട് പറയുകയാണെങ്കിൽ പോഗ്ബ അടിപൊളിയായിട്ടുള്ളൊരു പ്ലെയറാണ്. നല്ല ഹൈറ്റും ഫിസിക്കും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കളിപ്പിക്കാൻ പറ്റുന്നുണ്ട്. വിങ് ഫോർവേഡായിട്ട് ഞാൻ ഇട്ടത് മെസ്സി തന്നെയാണ്. അപ്പോൾ മെസ്സിൻ്റെ ആ ഒരു ബോക്സിൻ്റെ പുറത്തുനിന്നുള്ള കർവ് ഷോട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഷോർട്ട് ഫ്രീ കിക്ക് കിട്ടി കഴിഞ്ഞാൽ മെസ്സി വേറെ ലെവലാണെന്ന് തന്നെ പറയാം. ലെഫ്റ്റിൽ പിന്നെ ഞാൻ സിആറിന് തന്നെയാണ് ഇട്ടത്. സിആറിൻ്റെ ആ ഒരു കിക്കും ബാറും ഫിനിഷിങ്ങൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ബെക്കാം കോർണർ എടുക്കുമ്പോൾ ഞാൻ അറ്റാക്കർ 1 റൊണാൾഡോനെയാണ് എടുക്കാറ്. ആ ഒരു ബെക്കാം റൊണാൾഡോ കോമ്പോ കോർണറിലൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ആവാറുണ്ട്. പിന്നെ സി എഫ് ആയിട്ട് ഞാൻ എടുക്കാറ് എംബാപ്പനെയാണ്. എംബാപ്പൻ്റെ ആ ഒരു റണ്ണിങ്ങാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം. നല്ലൊരു ആക്സിലറേഷനും ഉണ്ട്, അതേപോലെ നല്ല സ്പീഡും ഉണ്ട്.
ഒരു ഡിഫൻസ് ലൈന് പൊട്ടിച്ചു പോകാൻ നല്ല എന്താ പറയുക നല്ലൊരു കപ്പാസിറ്റി ഉള്ള പ്ലെയറാണ് നമ്മുടെ എംബാപ്പെ. ഒരു ത്രൂ ബോൾ കൊടുത്തിട്ട് ഒരു ഡിഫൻസിന് പൊട്ടിക്കാൻ നല്ലൊരു പ്ലെയർ തന്നെയാണ് സേഫ് ആയിട്ട് നമ്മുടെ എംബാപ്പെ. പിന്നെ ചില സമയത്ത് ലെവൻ ഡോസ്കിനെ ഇറക്കാണ്ട് അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഓപ്പോണന്റ് ഡിഫൻസ് ഇങ്ങനെ കുറച്ച് ഇറങ്ങി നിൽക്കും, ആ ഒരു സമയത്ത് എംബാപ്പിനെ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ലെവൻ ഡോസ്കിനെയാണ് ഉപയോഗിക്കാറ്. ലെവൻ ഡോസ്കിൻ്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ അത് അതിലേറെയാണ്. ലെവൻ ഡോസ്കിൻ്റെ എന്താ പറയുക അത് രക്ഷയില്ല, അത് നിങ്ങൾ ബോക്സിൻ്റെ പുറത്തുനിന്ന് അടിച്ച് കയറ്റിയാൽ പോലും ഗോളാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഒരു 90%. പിന്നെ ചില സമയത്ത് ഞാൻ ഡി എം എഫ് ആയിട്ട് പെറ്റിറ്റിനെ ഇറക്കാറുണ്ട്. അപ്പോൾ പെറ്റിറ്റിനെ ഇറക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ ബുസ്കേരി ഫോം ഔട്ടാകും ചില കളിയിലിട്ടോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കളിയും ഇറക്കാറില്ല. ഡി എം എഫ് ആയിട്ട് പെറ്റിറ്റിനെ ഇടാൻ പറ്റും. പെറ്റിറ്റ് അത്യാവശ്യം തിരക്കുകളില്ലാത്തൊരു പ്ലെയർ തന്നെയാണ്, ഗോൾ ബോൾ ലെജൻഡാണ്. അപ്പോൾ എൻ്റെ ആ നാളത്തെ ഒരു ബോക്സ് ടോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ കിട്ടിയൊരു പ്ലെയറാണത്, കുഴപ്പമില്ലാത്തൊരു പ്ലെയർ തന്നെയാണ്. പെറ്റിനെ കൊണ്ടുള്ള ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്കിലേക്ക് കയറി കളിക്കുകയും ചെയ്യും, പിന്നെ മാത്രമല്ല നല്ലൊരു കിക്കിംഗ് പവർ ഉണ്ട്, അതേപോലെ തന്നെ ത്രൂ പാസ് ഒക്കെ അടിപൊളിയായിട്ട് കൊടുപ്പിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു പ്ലെയറിനെ കൊണ്ട്. സ്റ്റേർലിങ്ങിൻ്റെ ആ ഒരു സ്പീഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെയാണ് സബ് സ്റ്റേർലിംഗിന് ഇട്ടത്. അതേപോലെ തന്നെ റേറ്റ് വിങ് ഫോർവേഡായിട്ട് ഞാൻ സെലാൻ ഇട്ടിട്ടുണ്ട്. സെലാവും മെസ്സിനെ പോലെ തന്നെ ഏകദേശം ഒരു സെയിം പ്ലെയറാണ്, അതുകൊണ്ട് തന്നെ എന്താ പറയുക ചില സമയത്ത് ഇപ്പോൾ എനിക്കിപ്പോൾ സെലാൻ ഇറക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ അങ്ങനെ സെലാൻ ഇറക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പി കെനെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പി കെ ഇവിടെ വെക്കാനുള്ള കാരണമായിട്ട് വരാനുള്ളത് ചില സമയത്ത് ഏതെങ്കിലും ഒരു സെൻറ്റർ ബാക്ക് ഇല കളിയിൽ ഫോം ഔട്ട് ആയി കഴിഞ്ഞാൽ ആ ഒരു പ്ലെയറെ മാറ്റാൻ ഞാൻ പി കെ ആണ് ഉപയോഗിക്കാറ്. പിന്നെ ലെഫ്റ്റ് ബാക്കായിട്ട് ഒരു ഗോൾ ബോളാണ്, ഇത് കാരി ഓവർ ആയിട്ടുള്ളൊരു പ്ലെയറാണ്, ഡീനി എന്നാണ് പേര്. അപ്പോൾ നല്ലൊരു പ്ലെയർ തന്നെയാണ്, ഗോൾ ബോളാണെങ്കിലും എനിക്ക് അടിപൊളിയായിട്ട് കളിപ്പിക്കാൻ പറ്റുള്ളൊരു ഒഫൻസീവ് ഫുൾ ബാക്കാണ്. പിന്നെ കീപ്പറായിട്ട് ഞാൻ കുർട്ടോറേസിനാണ് ഇട്ടത്. അപ്പം കുർട്ടോറേസിന് ഇടാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിപ്പോൾ എ ഫോമിലാണുള്ളത്, ശരിക്കും അവിടെ അലിസണൊക്കെയാണ് വരാറ് ആ ഒരു ഭാഗത്തായിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എ ഫോം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കുട്ടോറേസിനെ ഇടാനുള്ള കാരണം. പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ സ്ഥിരം സ്കോഡാണെന്നൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് ഇതിലേറെ നല്ല പ്ലെയേഴ്സിന് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ഭാഗത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കളിക്കും. പിന്നെ അതേപോലെ തന്നെ ഏതെങ്കിലും പ്ലെയർ ഫോം ഔട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലെയർ നല്ല ഫോമിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ആ ഒരു പ്ലെയറെ സ്കോഡിലേക്ക് ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ അത്യാവശ്യത്തിന് ലെജൻഡ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഞാൻ ലെജൻസിനൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അങ്ങനെയൊന്നും ആ ലെജൻസിൽ അത്ര ഒരു ഇതുള്ളൊരു പ്ലെയറൊന്നുമല്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ലെജൻസിന് അങ്ങനെ യൂസ് ചെയ്യാത്തത്. പിന്നെ എന്താ പറയുക ഇന്നത്തെ വീഡിയോ ഉള്ളൂ, സോ എൻ്റെ സ്കോഡ് ജസ്റ്റ് നിങ്ങൾ ചോദിച്ചുകൊണ്ട് കാണിച്ചു തരാന്നുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പിന്നെ ബെല്ലൈക്കം പ്രസ് ചെയ്തിട്ട് ഓൾ ഇട്ടേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ പുതിയൊരു വീഡിയോ എഴുതി നല്ല കണ്ടുമായി വീണ്ടും കാണുമ്പോൾ ബൈ.